ഹായ്. നമ്മുടെ നാട് ഭയങ്കരമായ ഭീതിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കോവിഡിന് പുറമെ പുതിയൊരു രോഗം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു, ബ്ലാക്ക് ഫംഗസ്. വെറും 1% താഴെ ആളുകൾക്ക് മാത്രമാണ് ഈ രോഗം വരുന്നത്. അപ്പോൾ ഇതൊരു പുതിയ രോഗമാണ്? ഒരിക്കലുമല്ല. കോവിഡിന് മുമ്പും ഈ രോഗമുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇതിന്റെ വ്യാപനം കൂടിയത് കോവിഡിന്റെ 2nd തരംഗത്തിലാണ്. പ്രത്യേകിച്ച് 2020 ഡിസംബറിൽ അലഹബാദിൽ 44 ആളുകൾക്ക് ഈ രോഗം സ്ഥിരീകരിച്ചതാണ് കൂടുതൽ ആശങ്കക്ക് വഴിവെച്ചത്. അതിൽ 9 പേർ മരണപ്പെടുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ മാത്രം ഇപ്പോൾ 150 രോഗികളുണ്ട്. 52 പേർ മരണപ്പെടുകയും ചെയ്തു. ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ 7 ആളുകളിൽ ഈ രോഗം സ്ഥിരീകരിച്ചതിൽ ഒരാളുടെ കണ്ണ് നീക്കം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത്രയുമാണ് പുറത്തു വന്ന കണക്കുകൾ. അപ്പോൾ എന്താണ് ഈ രോഗം, ഇതിനെ എങ്ങനെ ചെറുക്കാം, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, പേടിക്കേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ബ്ലാക്ക് ഫംഗസ്? അതിനു മുമ്പ് ഫംഗസ് എന്താണെന്ന് പറയാം. ബാക്ടീരിയ, വൈറസ് പോലെയുള്ള സൂക്ഷ്മജീവികളാണ് ഫംഗസ്. നമ്മുടെ ബ്ലഡിൽ കാണുന്ന പൂപ്പൽ, യീസ്റ്റ് തുടങ്ങിയവയൊക്കെ ഫംഗസിന്റെ ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ മണ്ണിലുള്ള വേസ്റ്റുകളെ അലിയിച്ച് കളയുന്നതും ഫംഗസുകളാണ്. അപ്പോൾ ആ ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട മ്യൂക്കോർമൈസിസ് എന്ന് പറയുന്ന പ്രത്യേക തരം ഫംഗസ് കാരണമായി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് ബ്ലാക്ക് ഫംഗസ്. ഇതിന്റെ മറ്റൊരു പേരാണ് മ്യൂക്കോർമൈക്കോസിസ്. ഇത്രയും സിമ്പിളാക്കി മനസ്സിലാക്കി വെക്കുക. ഇനി ഈ രോഗം ആർക്കാണ് വരുന്നതെന്ന് നോക്കാം. പൊതുവെ ഇങ്ങനെയുള്ള ഫംഗസുകൾ നമ്മുടെ ശരീരവും മായി ഇടയ്ക്കിടെ ബന്ധപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം അതിനെതിരെ ഫൈറ്റ് ചെയ്ത് അത് നമ്മുടെ ശരീരത്തിൽ എഫക്ട് ചെയ്യാതെ സൂക്ഷിക്കുന്നു എന്നതാണ്. എന്നാൽ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറയുകയാണെങ്കിൽ ഈ ഫംഗസ് നമ്മുടെ ശരീരത്തെ എഫക്ട് ചെയ്യുമെന്നതാണ്. ഈ ഷുഗർ പേഷ്യൻസിനും മറ്റുമൊക്കെ ശരീരത്തിലെ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ളതിനാൽ അവരുടെ രോഗപ്രതിരോധ ശേഷി കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ രോഗം വരാനുള്ള സാധ്യതയുമുണ്ട്. പിന്നെ അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആളുകൾക്കും ഇത് വരാം. കാരണം പുതിയൊരു അവയവം നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം അതിൻ്റെ രോഗപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് അതിനെതിരെ പൊരുതാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ അങ്ങനെയുള്ള ആളുകൾക്ക് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കും ഈ അസുഖം വരാം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോവിഡ് പേഷ്യൻറ്റിനാണ് ഈ അസുഖം കൂടുതലായി വരുന്നത് അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോവിഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്റ്റീറോയിഡ്സ് അടങ്ങിയ മരുന്നുകൾ കൊടുക്കാറുണ്ട്. ആ സ്റ്റീറോയിഡ്സ് പൊതുവെ ശരീരത്തിലെ ഷുഗർ കണ്ടന്റ് കൂട്ടും. അത് രോഗപ്രതിരോധ ശേഷി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് കോവിഡ് ഭേദപ്പെട്ടവരിൽ ഈ അസുഖം വരുന്നത്. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി ഇതെങ്ങനെയാണ് ശരീരത്തിലേക്ക് പകരുന്നതെന്ന് നോക്കാം. ഒരിക്കലും രോഗമുള്ള ആളുകളുമായി ഇടപഴകിയത് കൊണ്ട് ഈ അസുഖം ശരീരത്തിലേക്ക് പകരില്ല. മറിച്ച് വായുവിലൂടെയും മണ്ണിലൂടെയും ഒക്കെയാണ് ഈ അസുഖം പകരുന്നത്. ഒന്നുകിൽ ശരീരത്തിലെ ഏതെങ്കിലും മുറിവിലൂടെ ഇത് പകരാം, അതല്ലെങ്കിൽ മൂക്കിലൂടെ പകരാം. ഇനി ഈ വൈറസ് ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ എവിടെയാണ് എഫക്റ്റ് ചെയ്യുന്നത്? പ്രധാനമായും ശ്വാസകോശം, താടിയെല്ല്, കണ്ണ്, മൂക്ക്, തലച്ചോറ് ഇവിടെയൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഇതിൽ ശ്വാസകോശവും തലച്ചോറും ഒഴികെ എവിടെയാണ് എഫക്റ്റ് ചെയ്തത് ആ ഭാഗം നീക്കം ചെയ്യുകയല്ലാതെ വേറെ നിവർത്തിയില്ല. അത് കണ്ണാണെങ്കിൽ കണ്ണ്, മൂക്കാണെങ്കിൽ മൂക്ക്. അതുകൊണ്ടാണ് മലപ്പുറത്തുള്ള ഒരാളുടെ കണ്ണ് നീക്കം ചെയ്തു എന്ന് പറയുന്നത്. ഇനി തലച്ചോറിനെ ബാധിക്കുകയാണെങ്കിൽ അത് മരണത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും. ഇനി ഈ ഫംഗസ് ശരീരത്തിൽ കടന്നാലുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 5 ലക്ഷണങ്ങളാണ് ഇതിനുള്ളത്. 1, മൂക്കടപ്പ്. 2, മൂക്ക് ചീറ്റുന്ന സമയത്ത് രക്തം പുറത്തു വരിക. 3, പല്ലുവേദന. 4, കാഴ്ച കുറഞ്ഞതായി തോന്നുക, പിന്നെ കണ്ണിൽ ഒരു വീക്കം ഉണ്ടാകുക. 5, നെഞ്ചുവേദന. ഈ രോഗലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഉടനെ വൈദ്യസഹായം തേടുക. ഇനി ഈ രോഗം വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? തുടക്കത്തിലാണെങ്കിൽ ആന്റി ഫംഗസ് മരുന്നുകൾ ഉപയോഗിച്ച് ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. മൂർച്ഛിക്കുകയാണെങ്കിൽ ശസ്ത്രക്രിയ തന്നെ വേണ്ടിവരും. ഇനി അവസാനമായി ഈ രോഗം എങ്ങനെ തടയാം? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂക്കിലൂടെ ഈ രോഗം പകരാൻ സാധ്യതയുള്ളതിനാൽ എപ്പോഴും മാസ്ക് ഉപയോഗിക്കുക. പുറത്തേക്കിറങ്ങുമ്പോൾ കഴിയുന്നത്ര ഭാഗങ്ങൾ മറയ്ക്കുക. മണ്ണുമായുള്ള കോണ്ടാക്ട് ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുക. പ്രത്യേകിച്ച് കോവിഡ് രോഗികളും ഷുഗർ പേഷ്യൻസും വ്യക്തി ശുചിത്വം നന്നായി പാലിക്കുക. സ്റ്റീറോയിഡ്സ് കഴിയുന്നതും ഒഴിവാക്കുക. എല്ലാറ്റിനും ഉപരി വ്യക്തി ശുചിത്വമാണ് പ്രധാനപ്പെട്ടത്. എപ്പോഴും വൃത്തിയിലും വെടുപ്പിലും നടക്കുക എന്നതാണ് ഏതൊരു രോഗവും ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അപ്പോൾ ഇത്രയുമാണ് ഈ രോഗത്തെക്കുറിച്ച് ചുരുക്കി പറയാനുള്ളത്. കഴിവിൻ്റെ പരമാവധി ഷോർട്ടാക്കിയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി ഈ രോഗം ഗുരുതരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗം വന്നു കഴിഞ്ഞാൽ മരിക്കാനുള്ള സാധ്യത 50%. എന്നാൽ കോവിഡ് പോലെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കില്ല എന്നതാണ്. അപ്പോൾ ആദ്യം വേണ്ടത് ജാഗ്രതയാണ്. വേണ്ട മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു പോയാൽ ഒരു കുഴപ്പവുമില്ല. അപ്പോൾ വീഡിയോ ഡോ അനുഭവിച്ചു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.